അസാമിക്കും വഹമ്മ വാത്ത റബിൻ ഇവിടെ വന്നൊരു ചോദ്യം എന്തുകൊണ്ടാണ് ബിസ്മി നിസ്കാരങ്ങളിൽ ഉറക്കെ പാരായണം ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ബിസ്മി ഒരാൾ ഉച്ചത്തിൽ ഓതിയാൽ അത് ബിധുഗത്തോ ഹറാമോ അല്ല മറിച്ച് അനുവദനീയം തന്നെയാണ് പക്ഷെ പതിവാക്കുന്നത് നബിസുല അബുലി സ്വലമന്റെ ചരിയുമായി നബ്സുല അബുലമിന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് അത് യോജിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ റസൂൽ അല്ലാസ് അള്ളഹു വസ്സം വല്ലപ്പോഴും ബിസ്മില്ലാറഹീം എന്നുകൊണ്ട് എന്താക്കിയിട്ടുണ്ട് സൂറത്തുകൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഹാബികളുടെ നടപടിക്രമത്തിൽ അത് കാണുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ നബ്സുലഹു വസ്സാമിന്റെ അധിക നിസ്കാരങ്ങളിലും ബിസ്മി നബ്സുല അബുലി സ്വലം വെളിവാക്കി ഓതിയിരുന്നില്ല അതുകൊണ്ടാണ് അനഫീ മദേബിലും ഹംബലി അമ്പലിയാക്കളും അമ്പലി മദേബിലും ബിസ്മി പതുക്കെ ഓതണം എന്ന് അവർ നിഷ്കർഷിച്ചിട്ടുള്ളത് ഇതിനെ അപരാധമാണ് വിരുദ്ധമായിട്ടാണ് ആര് ഷാഫി മുദൈബിൽ പറഞ്ഞിട്ടുള്ളത് അവർ ഷാഫി മുദൈബിൽ അത് വെളിവാക്കണം തന്നെ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അതോട് അനുബന്ധിച്ചുള്ള ബിസ്മിൻ്റ അള്ളഹു ഇസ്സലമോ വെളിവാക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം അദീസുകൾ മറ്റുള്ള അദീസുകൾ അദ്ദേഹത്തിന് ലഭിക്കാത്തത് കൊണ്ടോ മാറ്റോ ആണ് അദ്ദേഹം ഈ ഹുക്കുമിൽ എന്താണ് ആ രൂപത്തിൽ പറയാനുള്ള കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹം ബിസ്മിയുമായിട്ട് സംസാരിച്ചെടുത്ത് തന്നെ മാലിക് എന്നുള്ള ഉദ്ധരിക്കുന്നുണ്ട് ഏതാണ് ഉമർ ഉസ്മാൻ പറയുകയാണ് അദ്ദേഹം നബി അബുലിമയുടെ കാലശേഷം ധാരാളം വർഷം ഒരുപാട് വർഷം ജീവിച്ച മഹാനായ സഹാബിയാണ് അദ്ദേഹം പറയാണ് ഞാൻ റസൂർ നായി സലഹുലി സ്വമിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട് അതുപോലെ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാൻ്റെയും പ്രതി അവരുടെ പിന്നിൽ നിന്ന് വക്കാനു അവർ എന്ന് അലഹമുല്ലബുല്ലൊണ്ടാണ് ആരംഭിച്ചിരുന്നത് ബുഹാരി മുസ്ലിമുകളുടെ അദീസാണ് അവരെ അൽഹമദുലായി റബുൽമീൻ എന്ന് ചൊല്ലിക്കൊണ്ടാണ് ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ഈ അദീസ് മാത്രമാണ് ഈ വിഷയത്തിൽ ഇമാം ഷാഫിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു എന്താണ് അഭിപ്രായം െ കൂ തന്നുംബിസ്മുറീം മറ്റ് സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിന് മുമ്പായി ഫാത്തിയ സൂറത്ത് പാരായണം ചെയ്യുമെന്നാണ് അദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ആണ് ഏറ്റവും അറിയുള്ളവൻ വല്ലാഹു തലം ലായി അന്നഹും റഹീം അതായത് ഭിസ്മി അവർ ചൊല്ലാറുണ്ടായിരുന്നില്ല എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബിസ്മി അവർ ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് മറ്റുള്ള സൂറത്തുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് സൂറത്ത് ഫാത്തിയ കൊണ്ടാണ് അവരെന്തായിരുന്നത് അവർ നിസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത് അതുകൊണ്ടാണ് വക്കാനു അഹമ്മദുൽമീൻ അലഹമുല്ലാ റബുൽ ആലമീൻ കൊണ്ടായിരുന്നു അവർ ആരംഭിക്കാറുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് മറ്റു സുഹൃത്തുകളൊന്നും സൂറത്തുൽ ഫാത്തിയക്ക് മുമ്പ് അവർ ആര് ഓതാറുണ്ടായിരുന്നില്ല എന്നാണ് എന്നാണ് ആരഭിപ്രായപ്പെട്ടത് ഇമാം ഷാഫി അഭിപ്രായപ്പെട്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം മറ്റുള്ള ഹദീസുകൾ ഇമാം ഷാഫിക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാരണം അനസമിനും മാലിക്കും തന്നെ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും സല്ലൈത്തും റസൂൽ ഇല്ലാഹി സാഹബി വാ അബിബക്കീൻ വ ഉമറ വ ഉസ്മാന വലം അസ്മ മിൻഹും ബിസ്മില്ലാഹി റഹീം കണ്ട അനസുവിന് മാലിക്ക് തന്നെ പറയുകയാണ് ഞാൻ അള്ളാബിന്റെ റസൂല്ലി സല അല്ലാബു അലി വല്ലമിന്റെ കൂടെയും അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നിവരുടെ കൂടിയും നിസ്കരിച്ചിട്ടുണ്ട് അവർ ആരും വിസ്മി ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല വിസ്മില്ല റഹ്മാൻ റഹീം എന്നത് ഓതുന്നത് ഞാൻ കേട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പതുക്കിയായിരുന്നു ഓതിയിരുന്നത് അതാണ് റസൂള്ളിന്റെ റഹീം സലാ അബുലി വസ്ലാമന്റെ സുന്നത്തെന്നുള്ളതാണ് ഇനി അത് ഈ സാരിക്ക് കിട്ടിയില്ല ഇമാം ഷാഫി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവർ അഹമ്മദി ആലമീൻ കൊണ്ടായിരുന്നു തുടങ്ങാറുണ്ടായിരുന്നു എന്ന അദീസാണ് ഇമാം ഷാഫി കിട്ടിയത് ഇമാം ഷാഫി അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്താ ഫാത്തിയക്ക് മുമ്പ് മറ്റ് സുഹൃത്തുക്കളൊന്നും ഓതാറുണ്ടായിരുന്നില്ല എന്നതാണ് അർത്ഥം എന്ന് വെച്ചാൽ ബിസ്മി അവർ ഉച്ചത്തിൽ ഓതാറുണ്ടായിരുന്നു എന്ന് വേണം അതുകൊണ്ട് കരുതാൻ എന്നാണ് എന്നാൽ മറ്റേ ഉള്ളത് വലം അസ്മാൾ അഹദം മിൻ ഹും യക്രോ ബിസ്മില്ലായ് റഹ്മാൻ റഹീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ആരും ഉറക്കെ ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അനസും മാലിക്ക് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി അക്കാര്യത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഭീഷണം അവിടെ എന്ത് അദ്ദേഹത്തിന് അപാകത പറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മറ്റുള്ള അദീസിനും കാണാൻ സാധിക്കും

അവർ അലഹമദില്ലാ റബിൾ എന്നത് കൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത് ആരംഭിച്ചിരുന്നത് പാരായണത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അവർ ബിസ്മി ഓദാറുണ്ടായിരുന്നില്ല അഹമ്മദ് ഒക്കെ വന്ന റിപ്പോർട്ട് കാണാൻ സാധിക്കും റഹീം അവർ ബിസ്മി ഉറക്കെ ഓതിയിരുന്നില്ല കണ്ടാ അവർ ഭിസ്മി ഉറക്കെ ഓതിയിരുന്നില്ല ഇക്കാര്യത്തിൽ അമ്പലി മാലിക്യ അനഫി മധുബുകളാണ് ഈ വിഷയത്തിൽ റസൂൽ അഹ്ലാഹ് അബ്ബു വസ്ലമയുമായിട്ട് നബിസ് അള്ളാ അബുബസ്ലിയുടെ സുന്നത്തുമായിട്ട് യോജിക്കാൻ യോജിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷാഫി മധുഹബ് അല്ല ഇക്കാര്യത്തിൽ യോജിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ റസൂല് അഹ്ലല്ലാ അബുബു വസ്ലിന്റെ സുന്നത്ത് ഭിസ്മി ഉറക്കെ ഓതുന്നത് പതിവാക്കിയിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ വല്ലപ്പോഴും ഓതിയിട്ടുണ്ട് പതിവാക്കി ഓതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയം സുന്നത്തുമായി ഏറ്റവും യോജിച്ചത് എന്താണ് അത് ബിസ്മി പതുക്കെ ഓതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു